സങ്കീർത്തനങ്ങൾ 105. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ. അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ. അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരവീൻ. അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവൻ്റെ അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവഭൂമിയിലും ഉണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളും ആയിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാവുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ടും ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും, തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു. യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർത്തു. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. തൻ്റെ ജനത്തെ പഹിപ്പാനും തൻ്റെ ദാസന്മാരോട് ഉപായം പ്രയോഗിപ്പാനും അവൻ അവരുടെ ഹൃദയത്തെ മറിച്ചു കളഞ്ഞു. അവൻ തൻ്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹരോനെയും അയച്ചു. ഇവർ അവരുടെ ഇടയിൽ അവൻ്റെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു. അവൻ ഇരുൾ അയച്ച് ദേശത്തെ ഇരുട്ടാക്കി. അവർ അവൻ്റെ വചനത്തോട് മറുത്തതുമില്ല. അവൻ അവരുടെ വെള്ളത്തെ രക്തമാക്കി, അവരുടെ മത്സ്യങ്ങളെ കൊന്നുകളഞ്ഞു. അവരുടെ ദേശത്ത് തവള വ്യാപിച്ചു, രാജാക്കന്മാരുടെ പള്ളിയറകളിൽ പോലും നിറഞ്ഞു. അവൻ കൽപ്പിച്ചപ്പോൾ നായീച്ചയും അവരുടെ ദേശത്തെല്ലാം പേനും വന്നു. അവൻ അവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ
അഗ്നിജാലിയും അയച്ചു. അവൻ അവരുടെ മുന്തിരിവള്ളികളും അത്തിവൃക്ഷങ്ങളും തകർത്തു, അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളും നശിപ്പിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും അവരുടെ വയലിലെ വിളയും തിന്നുകളഞ്ഞു. അവൻ അവരുടെ ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിൻ ആദ്യഫലത്തെയും സംഹരിച്ചു. അവനവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവർ പുറപ്പെട്ടപ്പോൾ മിസ്രയും സന്തോഷിച്ചു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ അവൻ കാടുകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ജനമായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാനഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിപ്പീൻ.